ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസാസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളെടുത്ത് അതിൻ്റെ അകത്തേക്ക് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു അരക്കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു ഈസ്റ്റ് ഇതിൽ കിടന്ന് ആക്ടിവേറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഈസ്റ്റ് ഇതാ നല്ല പോലെ ആക്ടിവേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു ബൗളെടുത്ത് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാൻ പോവാം. 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈസ്റ്റിൻ്റെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായി തോന്നുവാണെങ്കിൽ ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. ഇതായിപ്പോൾ ഞാൻ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് ഒന്ന് എല്ലാ ഭാഗത്തും ഇതിങ്ങനെ തടവി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് 4 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇതായിപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞു, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി കുഴച്ച് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. ചപ്പാത്തി പലയുടെ മുകളിൽ ഞാൻ കുറച്ച് മൈദ തൂകി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അധികം കനം കുറഞ്ഞ് പരത്താൻ പാടില്ല. ഇതായിപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ തവയിലിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതായിപ്പോൾ തവ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുബൂസ് ഇട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അതായത് ഇപ്പോൾ നല്ല പോലെ പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ പൊങ്ങി വരണം. ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റിക്കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ അത് പോയി കാണണം. ചിക്കൻ റോസ്റ്റ് മാത്രമല്ല, നല്ല കൂന്തൽ റോസ്റ്റിൻ്റെയും എഗ് റോസ്റ്റിൻ്റെയും ഒക്കെ റെസിപ്പി മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.